ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എ പീസ് ഓഫ് നോളജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. കരൾ വീക്കത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. കരൾ എന്ന അവയവത്തിൻ്റെ പ്രധാന ജോലി പോഷകങ്ങളെ പ്രോസസ് ചെയ്യുകയും രക്തം ഫിൽട്ടർ ചെയ്യുകയും അണുബാധകളെ ചെറുക്കുകയും ചെയ്യുന്നതാണ്. കരളിന് വീക്കം സംഭവിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. അമിതമായ മദ്യപാനം, വിഷവസ്തുക്കൾ, ചില മരുന്നുകൾ, ചില രോഗാവസ്ഥകളും ഹെപ്പറ്റൈറ്റിസിന് കാരണമാകാറുണ്ട്. എന്നിരുന്നാലും വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നീ അസുഖങ്ങൾ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ മൂലമുണ്ടാകുന്നതാണ്. ഈ അസുഖങ്ങളെല്ലാം തന്നെ പകർച്ചവ്യാധികളാണ് എന്നുള്ളതാണ് ആശങ്ക ജനിപ്പിക്കുന്ന ഒന്ന്. ഇവയിൽ ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നീ അസുഖങ്ങൾ ജലത്തിലൂടെയും ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി എന്നീ അസുഖങ്ങൾ രക്തത്തിലൂടെയും പകരുന്നു. 1964 ബറൂഷ് സാമുവൽ ബ്ലൂംബർഗ് എന്ന ശാസ്ത്രജ്ഞൻ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന വൈറസിനെ തിരിച്ചറിയുകയും വൈറസിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ 1976 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം നേടിക്കൊടുക്കുകയും ചെയ്തു. വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ആഗോള വ്യാപനത്തെക്കുറിച്ചും ഇതുമൂലമുണ്ടാകാവുന്ന സാമ്പത്തിക അസ്ഥിരതയെക്കുറിച്ചും 2030 ഹെപ്പറ്റൈറ്റിസ് എന്ന വൈറസിനെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയി ആചരിക്കാൻ UN തീരുമാനിച്ചത്. വർഷങ്ങളോളം രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത ഈ അസുഖം ബാധിച്ചിട്ടുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ 2020 കണ്ടെത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രധാന അജണ്ട. 290,000 ആളുകൾ ഈ വൈറസ് ബാധിച്ചതറിയാതെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഇവരെ കണ്ടെത്തുകയും ചികിത്സ നൽകുകയും ചെയ്യാത്തിടത്തോളം കാലം ഈ വൈറസുകൾ വ്യാപിക്കുകയും മരണങ്ങൾ തുടരുകയും ചെയ്യും. ഹെപ്പറ്റൈറ്റിസ് എ, ബി എന്നീ അസുഖങ്ങളൊഴികെയുള്ള മറ്റു അസുഖങ്ങൾക്ക് വാക്സിനുകൾ ലഭ്യമല്ല. അസുഖം നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ചികിത്സയിലൂടെ ഒരുപക്ഷേ അസുഖം മാറാം എന്നുള്ളതാണ് ഏക പ്രതീക്ഷ. ഇന്ത്യയിൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്നീ അസുഖങ്ങൾക്കുള്ള വാക്സിനുകൾ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളിൽ കുട്ടികൾക്ക് ഈ വാക്സിനുകൾ നൽകാത്തതിനെ തുടർന്ന് ഈ രോഗം വ്യാപിക്കാനിടവരുന്നു. ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നീ അസുഖങ്ങൾ ചികിത്സിച്ചാൽ എളുപ്പം മാറാവുന്നതും എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ അസുഖങ്ങൾ ജീവന് ഭീഷണി ഉയർത്തുന്നതും കരൾ വീക്കത്തിനും ക്യാൻസർ വരുന്നതിനും കാരണമാകാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പ്രതിവർഷം 300 മില്യൺ ആളുകൾക്ക് ബാധിക്കുകയും അതിൽ 1.4 മില്യൺ ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. 2030 ഇത്തരം വൈറസുകൾ ബാധിച്ചവരെ മുഴുവൻ കണ്ടെത്താൻ സാധിച്ചാൽ 10 മില്യൺ ആളുകളെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് UN അവകാശപ്പെടുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പനി, ക്ഷീണം, വിശപ്പുകുറവ്, ഓക്കാനം, ഛർദി, വയറുവേദന, ഇരുണ്ട മൂത്രം, ഇളം നിറത്തിലുള്ള മലം, സന്ധിവേദന, മഞ്ഞപ്പിത്തം എന്നിവയാണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച പലർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അവർ രോഗബാധിതരാണെന്ന് അറിയുകയുമില്ല. എന്നാൽ മറ്റു ചിലരിൽ രോഗലക്ഷണങ്ങൾ 2 മുതൽ 6 മാസത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടാം. ഇവർ ചികിത്സ തേടുന്നതിനെ തുടർന്ന് അസുഖം ഭേദമാകുകയും ചെയ്യുന്നു. എന്നാൽ രോഗലക്ഷണങ്ങൾ കാണിക്കാത്തവർ മരണപ്പെടുന്നതിനുള്ള സാധ്യത 15 മുതൽ 25% വരെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതിവർഷം ബ്ലഡ്, ഗ്ലൂക്കോസ്, കൊളസ്ട്രോൾ എന്നിവ ചെക്ക് ചെയ്യുന്നതോടൊപ്പം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും നിർബന്ധമായും ചെക്ക് ചെയ്യണം. ജൂലൈ 28 എന്ന ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.